ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യുഗാർനെറ്റ്. എഡ്യുഗാർനെറ്റിൻ്റെ ഈ ആഴ്ചത്തെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം ജാനുവരി 26-ാം തീയതിയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. ഇതിൽ ഈ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും നാളും ജാനുവരി 24-ാം തീയതി ആയിരുന്നു. ഈ വർഷം മുതൽ അത് ജാനുവരി 23-ാം തീയതിയിലേക്ക് ആക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ജാനുവരി 23 എന്ന് പറയുന്നത് പരാക്രം ദിവസമാണ്. നമ്മളുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പിറന്നാളാണ് ഈ ജാനുവരി 23-ാം തീയതി. ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി രൂപീകരിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഗാന്ധിജിയുടെ പ്രതിനിധിയായ പട്ടാഭി സീതാരാമനെ ഇലക്ഷനിൽ തോൽപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തിയുമാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് ഇതിനോടുകൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മരണ വാർത്തയാണ്. ഇന്ത്യയിലെ പ്രശസ്ത കഥക് നർത്തകൻ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. നമുക്കറിയാം കഥക് എന്ന് പറയുന്ന ഡാൻസ് ഫോമിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മുടെ എക്സാമിനേഷൻസിന് ചോദിക്കാറുണ്ട്. അതായത് ഡാൻസ് ഫോമുകൾ നമ്മളുടെ എക്സാമിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിലബസാണ്. സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് ഇന്ന ഡാൻസ് ഫോം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളൊരു ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഡാൻസ് ഫോമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. 8 ഡാൻസ് ഫോമുകൾക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവികൾ ഉള്ളത്. ഇതിൽ ഇന്ത്യയുടെ നാഷണൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യം ഏത് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ഫോമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മുടെ കേരളത്തിൽ നിന്ന് 2 ഡാൻസുകൾക്കാണ് ക്ലാസിക്കൽ പദവി ഉള്ളത്. ഒന്ന് നമ്മളുടെ കഥകളിയും ഒന്ന് മോഹിനിയാട്ടവുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെ ഡാൻസ് ഫോമാണ്. സത്താരിയ എന്ന് പറയുന്നത് ആസാമിൻ്റെ ക്ലാസിക്കൽ പദവിയുള്ള ഡാൻസ് ഫോമാണ്. കഥക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു ഡാൻസ് ഫോമാണ്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ ഡാൻസ് ഫോമാണ് കഥക് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഓപ്ഷനിലെ ഏറ്റവും മികച്ച ആൻസർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആയിരിക്കും. സത്താരിയ ആസാമിൻ്റെയാണെന്നും മണിപ്പൂരിൻ്റെയാണെന്നും ഒഡീസയുടെയുമാണ് എന്നുള്ളത് എളുപ്പത്തിൽ ഓർക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് സത്താരിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം ജാനുവരി 16-ാം തീയതി മുതലാണ് ഇന്ത്യ വാക്സിനേഷൻസ് കൊടുത്തു തുടങ്ങിയത്. ഈ ജാനുവരി 16-ാം തീയതി ആയപ്പോൾ അത് ഒരു വർഷം പിന്നിട്ടു. 156 കോടി വാക്സിനേഷനുകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. സോ ഈ സമയത്ത് നമ്മൾ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഹെൽത്ത് അഫെയേഴ്സ് മിനിസ്റ്ററായ ഡോക്ടർ മൻസുഖ് മണ്ഡാവിയാണ് നമ്മളുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പോസ്റ്റൽ സ്റ്റാമ്പിൽ ഉള്ള പിക്ചർ എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രവർത്തകയുടെയും ഒരു സീനിയർ സിറ്റിസൻ്റെയും പിക്ചറാണ് ഇതിൽ കാണുന്നത്. ഇതിൽ തന്നെ നമ്മളുടെ ഇന്ത്യയുടെ വാക്സിനായ കോവാക്സിൻ്റെ ഫോട്ടോയും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കോവാക്സിൻ പുറത്തിറക്കിയിരിക്കുന്നത് ഭാരത് ബയോടെക് ആണ്. ഭാരത് ബയോടെക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും കൂടി ചേർന്നാണ് ഈ നമ്മളുടെ കോവാക്സിൻ പുറത്തിറക്കിയിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം നമ്മളുടെ എക്സാമിനേഷൻസിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് രാജ്യങ്ങളും അതിൻ്റെ ക്യാപിറ്റലും അതിൻ്റെ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജക്കാർത്തയായിരുന്നു. നമുക്കറിയാം ജക്കാർത്ത എന്ന് പറയുന്നത് ഒരു ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്. ഭാവിയിൽ അത് മുങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അവർ ജക്കാർത്ത എന്നുള്ള ക്യാപിറ്റൽ നുസാന്ദ്രയിലേക്ക് മാറ്റി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം ഇനി മുതൽ നമ്മളുടെ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നുസാന്ദ്രയാണ്. ഇത് ഇന്തോനേഷ്യൻ പ്രസിഡന്റിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് കൂടിയായിരുന്നു. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റിൻ്റെ പേര് എന്ന് പറയുന്നത് ജോക്കോ വിഡോഡോ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്തോനേഷ്യയുടെ കറൻസി റുപ്പയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായി വിക്രം ദേവ്ദത്തിനെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ലാസ്റ്റ് ഒക്ടോബറിൽ നമ്മളുടെ എയർ ഇന്ത്യയുടെ ഷെയറുകളെല്ലാം നമ്മൾ ടാറ്റ സൺസിന്
വിൽക്കുകയുണ്ടായി. ടാറ്റ സൺസിന് 18,000 കോടി രൂപയ്ക്കാണ് ഇന്ത്യ ഗവൺമെൻറ് എയർ ഇന്ത്യയുടെ ഷെയർസ് വിറ്റിരിക്കുന്നത്. ഉടനടി തന്നെ ടാറ്റ സൺസ് എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നതിന് മുമ്പാണ് ഈ അപ്പോയിൻമെൻ്റ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചു കൊള്ളുക. നമ്മളുടെ മിനിസ്ട്രീസ് ഓഫ് ഏവിയേഷൻ എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ ആണ് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൂക്കേല സ്റ്റീൽ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ നേവിയുടെ സബ്മറൈൻസ് അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഉന്നത നിലവാരമുള്ള സ്റ്റീലുകൾ നൽകാൻ ഉള്ള സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് റൂക്കേല പ്ലാന്റിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം റൂക്കേല ഒഡീഷയിലെ സ്റ്റീൽ പ്ലാന്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ സ്റ്റീൽ പ്ലാന്റായി വന്നിരിക്കുന്നത് റൂക്കേല ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. റൂക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ സിഇഒ ദീപക് ചാറ്റർജിയാണ്. റൂക്കേലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒഡീഷയിലെ റൂക്കേലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് റൂക്കേല ഒഡീഷയിലെ പ്ലാന്റിനെ ഗവേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. 2nd പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഈ റൂക്കേല സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ ഫിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലും പിന്നീട് നമ്മളുടെ പശ്ചിമബംഗാൾ അതായത് ബംഗാളിൽ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റും 2nd പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മുടെ റൂക്കേല സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയത് ജർമ്മനിയായിരുന്നു. ഒരുപാട് എക്സാമിനേഷൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആരാണ് അസിസ്റ്റൻസ് നൽകിയത് എന്നുള്ള കാര്യം. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടും എക്സാമിനേഷൻസിന് ചോദിക്കാറുണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് നടന്നത് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂവിഷ് നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ജെനസിസ് പ്രൈസിനെ കുറിച്ചാണ്. 2013 മുതലാണ് ജെനസിസ് പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. ഇത്തവണത്തെ ജെനസിസ് പ്രൈസ് 2022 കിട്ടുന്നത് ഡോക്ടർ ആൽബർട്ട് ബോർലയ്ക്കാണ്. നമുക്കറിയാം ആൽബർട്ട് ബോർല എന്ന് പറയുന്നത് നമ്മുടെ ഫൈസർ കമ്പനിയുടെ സിഇഒ ആണ്. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈസർ കമ്പനിയുടെ പ്രൊഡക്ഷനിലാണ് നമ്മളുടെ ഡോക്ടർ ആൽബർട്ട് ബോർലയ്ക്ക് ജെനസിസ് പ്രൈസ് നൽകുന്നത്. ഫൈസർ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടനിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഇതിനോടൊപ്പം ഓർത്തുകൊള്ളുക. സാധാരണഗതിയിലായിട്ട് ഈ പ്രൈസ് നൽകുന്നത് നമ്മളുടെ ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റാണ്. നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏക യഹൂദ രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമാണ്. ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റിൻ്റെ പേര് ഇസഹാക്ക് എർസോക്ക് എന്നുള്ള കാര്യമാണ് ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഫുട്ബോളിൻ്റെ ഇൻ്റർനാഷണൽ അസോസിയേഷനായ ഫിഫയുടെ പ്ലേയേഴ്സ് ഓഫ് ദ ഇയേഴ്സ് അവാർഡ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ പ്ലേയേഴ്സ് ഓഫ് ഇയർ മെൻസ് അവാർഡ് കിട്ടിയിരിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കിക്കാണ്. പോളിഷ് താരവും ബെയർ മ്യൂണിച്ച് താരവുമാണ് നമ്മളുടെ റോബർട്ട് ലെവൻഡോസ്കി. റോബർട്ട് ലെവൻഡോസ്കിക്ക് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഫിഫ ബാലൻഡിയർ അവാർഡ് നഷ്ടപ്പെട്ടത്. ആ പ്രതികാരം തീർത്തുകൊണ്ട് തന്നെ റോബർട്ട് ലെവൻഡോസ്കി ഇത്തവണ ലയണൽ മെസ്സിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫിഫയുടെ പ്ലെയർ ഓഫ് ദ ഇയർ ആയത് എന്നുള്ള കാര്യം ഓർക്കുക. 2021 ഫിഫ ബാലൻഡിയർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ലയണൽ മെസ്സിക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഫിഫ പ്ലെയേഴ്സ് ഓഫ് ദ ഇയർ വിമൻ കിട്ടിയത് അലക്സിയ പുട്ടേലയ്ക്കാണ്. സ്പാനിഷ് പ്ലെയറാണ് അലക്സിയ പുട്ടേല. നമുക്കറിയാം ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ്. അവിടെ വെച്ചാണ് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആർമി ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ ആർമി ഡേ ആഘോഷിക്കുന്നത് ജാനുവരി 15 ആണ്. ഇത്തവണത്തെ ജാനുവരി 15 നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കാദി നാഷണൽ ഫ്ലാഗായ മോണോമെൻ്റൽ നാഷണൽ ഫ്ലാഗ് രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ പ്രദർശിപ്പിച്ചു. നമുക്കറിയാം 1971 ബംഗ്ലാദേശിനു വേണ്ടി ഇൻഡോ പാകിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു രാജസ്ഥാനിലെ ഈ ലോങ്കേവാല. പാകിസ്ഥാനുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നത് 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്, പഞ്ചാബും ഗുജറാത്തും രാജസ്ഥാനും. ആർമി ഡേ പോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻസിന് സ്ഥിരമായി ചോദിക്കുന്നതാണ് നേവി ഡേ. നേവി ഡേ 4 ഡിസംബർ എയർഫോഴ്സ് ഡേ 8 ഒക്ടോബർ. നമ്മളുടെ ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത് ജനറൽ മനോജ് നരവണെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇൻഡൊമിറ്റബിൾ എ വർക്കിംഗ് വിമൻസ് നോട്ട്സ് ഓൺ ലൈഫ് വർക്ക് ആൻഡ് ലീഡർഷിപ്പ്. നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വിമൻ ചെയർപേഴ്സണായ അരുന്ധതി ഭട്ടാചാര്യയുടെ ഓട്ടോബയോഗ്രാഫിയാണ് ഇൻഡൊമിറ്റബിൾ എ വർക്കിംഗ് വിമൻസ് നോട്ട് ഓൺ ലൈഫ് വർക്ക് ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന പുസ്തകം. നമുക്കറിയാം അരുന്ധതി ഭട്ടാചാര്യ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കറാണ്. നിലവിലെ സാഹചര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. എസ് ബി ഐയിൽ നിന്ന് അവർ റിട്ടയർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇംപീരിയൽ ബാങ്ക് എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഫിനാൻസ് ക്യാപിറ്റലായ മുംബൈയിൽ തന്നെയാണ്. ദിനേശ് കുമാറാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മൈനോറിറ്റി റിലീജിയനായ സിഖിസത്തിലെ 10-ാമത്തെ പ്രധാനപ്പെട്ട ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. സാധാരണഗതിയിൽ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ പിറന്നാൾ ഒന്നുകിൽ ഡിസംബറിലായിരിക്കും അതല്ലെങ്കിൽ ജാനുവരിയിലായിരിക്കും വരുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഖുകാരുടെ കലണ്ടറായ നാനാസാഹി അനുസരിച്ചാണ് അവരിത് നോക്കുന്നത്. നമുക്കറിയാം സിഖുകാർക്ക് മൊത്തം 10 ഗുരുക്കന്മാരാണ് അവർക്ക് ഉള്ളത്. ആദ്യത്തെ അവരുടെ സിഖ് ഗുരു എന്ന് പറയുന്നത് അവരുടെ ദൈവമായി കൺസിഡർ ചെയ്യുന്ന ഗുരു നാനാക്കാണ്. അവസാനത്തെ സിഖ് ഗുരുവാണ് ഗുരു ഗോബിന്ദ് സിംഗ്. പ്രധാനമായിട്ടും 2 മുഗൾ രാജാക്കന്മാരിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട് ഈ സിഖ് ഗുരുക്കന്മാർ. അതായത് തേജ് ബഹദൂർ എന്ന് പറയുന്ന സിഖ് ഗുരുവും അർജൻ ദേവ് എന്ന് പറയുന്ന സിഖ് ഗുരുവുമാണ് രക്തസാക്ഷികൾ ആയിട്ടുള്ളത്. 5-ാമത്തെ സിഖ് ഗുരുവാണ് അർജൻ ദേവും 9-ാമത്തെ സിഖ് ഗുരുവാണ് തേജ് ബഹദൂറും. 5-ാമത്തെ സിഖ് ഗുരുവായ അർജൻ ദേവിനെ വധിക്കുന്ന മുഗൾ രാജാവ് എന്ന് പറയുന്നത് നമ്മളുടെ ജഹാംഗീറാണ്. 9-ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹദൂറിനെ ഭരിക്കുന്നത് അവസാനത്തെ മഹാനായ മുഗൾ രാജാവായ നമ്മളുടെ ഔറംഗസീബാണ്. ഈ തേജ് ബഹദൂറിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ അനുയായിയായ വ്യക്തിയുടെയും മരണത്തിൽ ഉള്ള വിഷമം കൊണ്ടാണ് സിഖുകാരുടെ അവസാനത്തെ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് വളരെ ശക്തനാകുകയും അവരുടെ 5 കുറിച്ച് അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ സിഖുകാരുടെ പുണ്യ പുസ്തകത്തെക്കുറിച്ച് എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഹോളി ബുക്ക് എന്ന് പറയുന്നത് ഗുരു ഗ്രന്ഥ് സ്വാഹിബാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം എന്ന് പറയുന്നത് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളാണ് എന്നുള്ള കാര്യം ഓർക്കുക. പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളാണ് സിഖുകാരുടെ ഗുരുദ്വാര എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് DTC ബസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ക്യാപിറ്റലായ ഡൽഹിയിൽ ഇലക്ട്രിക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസിൻ്റെ പുതിയ ബസ്സുകൾ വന്നിട്ടുണ്ട്. ഈ ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായ അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലാണ്. JBM ഓട്ടോ ലിമിറ്റഡ് ആണ് ഈ DTC വേണ്ടി ഈ ഇലക്ട്രിക് ബസ്സുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം സിറ്റി ഓഫ് റാലീസ് എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. ലെജിസ്ലേറ്റീവ് പവറുള്ള ഒരു യൂണിയൻ ടെറിറ്ററി കൂടിയാണ് ഡൽഹി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിറ്ററികളുമാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യൻ നേവിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ബ്രഹ്മോസ് ഷോർ ബേസ്ഡ് ക്രൂസ് മിസൈൽ വാങ്ങിക്കാനായിട്ട് ഫിലിപ്പൈൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ കൺട്രി ഇന്ത്യയുടെ മിസൈൽ വാങ്ങിക്കുന്നത്. നമുക്കറിയാം ബ്രഹ്മോസ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു അഭിമാന മിസൈൽ കൂടിയാണ്. നമുക്ക് ഫിലിപ്പൈൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫിലിപ്പൈൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാനിലയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഫിലിപ്പൈൻസിൻ്റെ കറൻസി ഫിലിപ്പൈനി പെസോ ആണ് എന്നുള്ളതും ഓർത്തുകൊള്ളുക. ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻറ്റ് റോഡ്രിഗോ ഡുട്രിട്ടി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ December 8 നമ്മളുടെ എല്ലാ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ചോപ്പർ അറ്റാക്കിനെ കുറിച്ചുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം December 8 തമിഴ്നാട്ടിലെ കൂണൂരിൽ വെച്ച് നടന്ന ചോപ്പർ അറ്റാക്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ CDS ആയ ജനറൽ ബിപിൻ റാവത്തിനെയും ഇന്ത്യയുടെ ധീരപട്ടാളക്കാരെയുമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ് നിയമിക്കപ്പെട്ടത്. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് നൽകിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അത് ഒരു ക്ലൈമറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ
ചോപ്പർ അറ്റാക്ക് നടന്നത്, ചോപ്പറിൻ്റെ അപകടം നടന്നത് എന്നുള്ളതാണ്. അതൊരു അറ്റാക്ക് അല്ലായിരുന്നു, ചോപ്പർ അപകടം നടന്നത് ഒരു ക്ലൈമറ്റിക് ഇഷ്യൂ മൂലമാണ് എന്നുള്ളതാണ് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിൻ്റെ റിപ്പോർട്ട്. നമുക്കറിയാം നമ്മളുടെ എയർഫോഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഉവേക് റാം ചൗധരിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഒരു ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയറാണ്. ഇനി മുതൽ ജനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് ഇന്ത്യ ആഘോഷിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിക്ലെയർ ചെയ്തു. ഇന്നോവേഷൻ എക്കോസിസ്റ്റം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ആസാദി അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ നരേന്ദ്രമോദി ഈ പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ ബാക്ക് ബോൺ ആണ് സ്റ്റാർട്ടപ്പുകൾ എന്നുള്ളതായിരുന്നു മോദി പ്രഖ്യാപിച്ചത്. സോ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ഇനി മുതൽ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ജനുവരി 16 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഡേറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും നമ്മുടെ എക്സാമിനേഷന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ടെന്നിസ് സൂപ്പർ താരമായ സാനിയ മിർസയുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറാണ്. ഈ വർഷം 2022 അവസാനത്തോടുകൂടി നമ്മളുടെ ടെന്നീസ് ഇതിഹാസം സാനിയ മിർസ റിട്ടയർ ചെയ്യും എന്നുള്ളത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 6 പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാമുകളാണ് നമ്മളുടെ സാനിയ മിർസയുടെ പേരിലുള്ളത്. നമുക്കറിയാം ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ടെന്നിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പുകളാണ്. സോ ഈ നമ്മളുടെ എക്സാമിനേഷൻസിൽ സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ഗ്രാൻഡ് സ്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ സെഷനിലും ഒരെണ്ണം ഡിസ്കസ് ചെയ്തിരുന്നു, നൊവാക് ദ്രോക്കോവിച്ചിനെ കുറിച്ചായിരുന്നു. നൊവാക് ദ്രോക്കോവിച്ചിന് മൊത്തം 20 ഗ്രാൻഡ് സ്ലാമുകളാണ് ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയറാണ്. സെബി പുതുതായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേര് എന്ന് പറയുന്നത് സാർത്തി എന്നാണ്. എന്തിനാണ് സെബി ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സുകൾ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനോട് അനുബന്ധിച്ച് നോ യുവർ കസ്റ്റമർ, കസ്റ്റമറിനെ അറിയുക, അല്ലെങ്കിൽ സെബിയുടെ പുതിയ റൂളുകൾ എല്ലാം പെട്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമ്മൾ ഈ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സെബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം സെബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് വ്യക്തമായി ആർട്ടിക്കിളുകളിൽ കാര്യം പറയാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, നമുക്കറിയാം മലയാളി കൂടിയായ വ്യക്തിയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. കെ വേണുഗോപാലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത് ഒരു ഭരണഘടനാ പദവിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അറ്റോർണി ജനറലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടുന്നത് 1992 സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഫിനാൻസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയും മുംബൈ തന്നെയാണ് എന്ന് ഓർത്തുകൊള്ളുക. സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അജയ് ത്യാഗിയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറാണ്. നമ്മളുടെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ് പുതുതായിട്ട് ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തത്. കോൾ ടു മെഥനോൾ പൈലറ്റ് പ്ലാന്റ് ആണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മളുടെ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായ മഹേന്ദ്ര നാഥ് പാണ്ഡെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഹൈദരാബാദാണ് ഈ പ്ലാന്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിൻ്റെ CEO എന്ന് പറയുന്നത് നളിൻ സിംഗലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണലി നടന്ന ഒരു ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോദിയും മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായ പ്രവിന്ദ് ജുഗന്നാഥും കൂടി ചേർന്നാണ് ഈ ഇനാഗുറേഷൻ നടത്തിയത്. നമുക്കറിയാം മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ $353 million ആണ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ
സോഷ്യൽ ഹൗസിംഗ് യൂണിറ്റ് പ്രൊജക്ട്സിന് വേണ്ടിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൗണ്ടേഷന് വേണ്ടിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും മൗറീഷ്യൻ പ്രൈം മിനിസ്റ്ററും ഇനാഗുറേഷൻ നടത്തിയത്. നമുക്കറിയാം ഇതിനോട് അനുബന്ധിച്ച്, അതായത് നമ്മളോടുള്ള ആദര സൂചകമായിട്ട് മൗറീഷ്യസിലെ പ്രധാനപ്പെട്ട ഒരു മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അവർ മഹാത്മാഗാന്ധി റെയിൽവേ സ്റ്റേഷൻ എന്ന് ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം മൗറീഷ്യസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ലൂയിസ് ആണ്. മൗറീഷ്യസിൻ്റെ കറൻസി എന്ന് പറയുന്നത് മൗറീഷ്യസ് റുപ്പിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയറാണ്. ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭൂപേന്ദ്ര പട്ടേലാണ്. ഗുജറാത്ത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഗുജറാത്തിൻ്റെ ഗവൺമെൻറ് റിലയൻസ് ജിയോ ഇൻഫോകോമിന് അവരുടെ ഗിർ നാഷണൽ പാർക്കിൽ മൊബൈൽ ടവേഴ്സ് പണിയാൻ ഉള്ള സാങ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം നാഷണൽ പാർക്കുകൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കുണ്ടായിരിക്കില്ല. സാധാരണഗതിയിൽ നാഷണൽ പാർക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത് നാഷണൽ പാർക്കിൻ്റെ പേര് നൽകിയിട്ട് ഇത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും അതിലെ പ്രധാനപ്പെട്ട ആനിമൽ എന്താണ് എന്നുമൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. നമുക്കറിയാം ഗിർ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഗുജറാത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗിർ നാഷണൽ പാർക്കിലെ പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് ലയൺ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. നമ്മളുടെ റിലയൻസ് ജിയോയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം റിലയൻസ് ജിയോയുടെ ചെയർമാൻ ആണ് മുകേഷ് അംബാനി, അവിടുത്തെ MD എന്ന് പറയുന്നത് സന്ദീപ് ദാസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡുഗാർഡൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷൻസ് അവസാനിക്കുന്നു.